ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും ഔസേപ്പ് പിതാവിൻ്റെ നാമത്തിൽ ഔസേപ്പ് പിതാവിലൂടെ നമ്മുടെ ഇടവേക്കും ഇടവേലെ എല്ലാ കുടുംബങ്ങൾക്കും സംജാതമാകട്ടെ, നേടിയെടുക്കട്ടെ. ആദ്യമേ എല്ലാ ഇടവക സമൂഹത്തിനും പുതുവത്സര ആശംസകൾ നേർന്നു. ഈ വർഷം നമ്മൾ ഈ ഔസേപ്പ് പിതാവിൻ്റെ വർഷമായിട്ട് ആചരിക്കാനാണല്ലോ നമ്മുടെ മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ച് നമ്മുടെ ഇടവകയിലും ഔസേപ്പ് പിതാവിൻ്റെ വർഷത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളും പരിപാടികളും ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. നമ്മളുടെ ചക്കാലക്കുന്ന ഇടവകയെ സംബന്ധിച്ച് ഇത്രയും മനോഹരമായൊരു ദേവാലയം നമുക്ക് പണിയുന്നതിന് സാധിച്ചതിന് നമുക്ക് ഏറെ സന്തോഷമുണ്ട്. എല്ലാവരുടെയും സാമ്പത്തികവും ശാരീരികവും എല്ലാവിധ സഹായങ്ങളും കൊണ്ടാണ് നമ്മൾ ഈ നിലയിൽ ഈ ദേവാലയത്തെ ആക്കിയെടുത്തത്. എല്ലാവരും ആഞ്ഞ് ഒത്തൊരുമിച്ച് ഒന്നുകൂടെ പ്രവർത്തിച്ചാൽ ഈ ദേവാലയം മനോഹരമാക്കി നമുക്ക് ഈ വർഷം അധികം താമസിക്കാതെ വെഞ്ചരിക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ എല്ലാ ഇടവക മക്കൾക്കും പുതുവത്സരത്തിൻ്റെ ആശംസകൾ നേരുന്നു. പിന്നെ നമ്മുടെ ഔസേപ്പ് പിതാവിൻ്റെ വർഷത്തിൽ പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്ത ഈ വർഷത്തിൽ നമ്മുടെ പള്ളിപണി പൂർത്തിയാക്കാൻ നമുക്ക് കഴിയുന്നു എന്നത് ഏറ്റവും നമ്മുടെ ഇടവക മക്കൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന നിമിഷമാണ്. അതിന് എത്രയും പെട്ടെന്ന് ഔസേപ്പ് പിതാവിൻ്റെ അനുഗ്രഹം നമ്മൾക്ക് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ഔസേപ്പ് പിതാവിനോട് ശക്തിയായി പ്രാർത്ഥിക്കാം. നമ്മുടെ തിരുനാളിനോടുകൂടി തന്നെ നമ്മുടെ 150 വർഷത്തിൻ്റെ ജൂബിലിയോടുകൂടി തന്നെ നമുക്ക് കൂദാശിക്കാൻ കഴിയുന്നു എന്നുള്ളതും നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നിമിഷമാണ്. നിങ്ങൾ കാണുന്ന ഈ പള്ളിയുടെ ഏതാണ്ട് 90% പണികളും നമ്മൾക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഏതാണ്ട് ഇനി മിനുക്ക് പണികളിലേക്ക് നമ്മൾ കയറുകയാണ്. ഇതിനെല്ലാം ചിക്കാൻ പിടിക്കുന്ന നമ്മുടെ ഇടവക മക്കൾക്കെല്ലാം നന്ദി നമ്മൾ അർപ്പിക്കുകയാണ്. ഇനിയും മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാവരും ഇതുപോലെ തന്നെ ഒത്തൊരുമയോടെ സഹകരിക്കുക. നമുക്ക് തിരുനാളിനോടെ നമ്മുടെ ജൂബിലി വർഷത്തിൽ തന്നെ കൂദാശ ചെയ്യുവാൻ ഔസേപ്പ് പിതാവ് നമുക്ക് ശക്തി നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് നമുക്ക് ഔസേപ്പ് പിതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം.